അതിരണിപ്പടുത്ത് വേരൂന്നിയ കഥാപക്ഷത്തിൻ്റെ ശാഖകൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അതിരം വിട്ട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും പോകുമ്പോൾ വായനക്കാരൻ എത്തിച്ചേരുന്നത് ഇതൊരു ഭൂഖണ്ഡാന്തര കഥ പറയുന്ന നോവൽ എന്ന വിലപാടിലേക്കാണ്. പൊറ്റക്കാട് അങ്ങനെയുള്ള ഒരു സഞ്ചാരിക്ക് ഓരോ ദേശത്തിൻ്റെ കഥയിലെ ഓരോ കഥാപാത്രത്തെയും ജീവസറ്റതാക്കാനുള്ള കഴിവ് അനാദർശമാണ് എന്ന് പറയുന്നത്. വായന മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് കാലങ്ങൾ പിന്നിലേക്കും ഒരുപാട് ദേശത്തേക്കും ഒരുപാട് ജീവിതത്തിലേക്കും സഞ്ചരിച്ച് തിരിച്ചുവരുന്നതോളം ആശ്വാസകരമായത് മറ്റേതുണ്ട്. നമസ്കാരം. പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂൾ മലയാളം ക്ലബ് നടത്തിവരുന്ന പുസ്തക സഞ്ചാരം എന്ന പരിപാടിയിൽ എനിക്ക് അവസരം നൽകിയത് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലാണ്. വിശാലമായ ലോകത്തേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനമാണ് മലയാള വായനാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന ഈ നോവൽ. മലയാള ഭാഷയിലെ മികച്ചഞ്ച് നോവലുകൾ എടുത്താൽ അതിലൊന്നായി ഇടം പിടിക്കും എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ഈ നോവൽ. ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട് എന്ന എസ് കെ പൊറ്റക്കാട്ടിൽ തൻ്റെ ബാല്യം ചെലവിച്ച അതിരണിപ്പാടം എന്ന ദേശത്തിൻ്റെ കഥയാണിത്. 1972 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. അതിരണിപ്പാടത്ത് വേരൂന്നിയ കഥാപക്ഷത്തിൻ്റെ ശാഖകൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അതിരം വിട്ട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും പോകുമ്പോൾ വായനക്കാരൻ എത്തിച്ചേരുന്നത് ഇതൊരു ഭൂഖണ്ഡാന്തര കഥ പറയുന്ന നോവൽ എന്ന വിലപാടിലേക്കാണ്. കഥാനായകനായ ശ്രീധരൻ്റെ ജനനം മുതൽക്കുള്ള സംഭവ വികാസങ്ങൾ വർണ്ണിച്ചാണ് നോവൽ സമാരംഭിക്കുന്നത്. ശ്രീധരന് 20 വയസ്സ് തികയുമ്പോൾ വരയുടെ ബഹുലമായ സംഭവങ്ങളിലൂടെ സമാന്തര യാത്ര ചെയ്യുമ്പോൾ വായനക്കാരനും അതിരണിപ്പാടത്തിലെ ഒരാളായി പരിണമിക്കും. ശ്രീധരൻ്റെ ശൈശവം മുതൽ കൗമാരയൗവന ദശകളിലൂടെ മധ്യവയസ്സിലെത്തും വരെയും അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ 100-ലേറെ വ്യക്തികൾ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇവരുടെയൊക്കെയും ജീവിതത്തിലെ ഒരു നേർചിത്രം നോവലിസ്റ്റ് വിശാലമായ ക്യാൻവാസിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ വായനക്കാരന് വേറിട്ടൊരു അനുഭവം നൽകുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. പിതാവിൻ്റെ മരണശേഷം നാടുവിന് ശ്രീധരൻ പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് നോവൽ പരിസമാപ്തിയിലെത്തുന്നത്. മുത്താശാരി വേലുമ്പറിൽ നിന്നാണ് തൻ്റെ ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് ശ്രീധരൻ തിരിച്ചറിയുന്നത്. 1945 മുതൽ ലോകസഞ്ചാരം നടത്തി മലയാളികൾക്കായി മാനവികതയുടെ ഏകതയും ലോക സംസ്കാരങ്ങളുടെ വൈവിധ്യവും തൻ്റെ തോളികളിലൂടെ പകർന്നു നൽകിയ അനശ്വര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. അങ്ങനെയുള്ള ഒരു സഞ്ചാരിക്ക് ഓരോ ദേശത്തിൻ്റെ കഥയിലെ ഓരോ കഥാപാത്രത്തെയും ജീവസറ്റതാക്കാനുള്ള കഴിവ് അനാദർശമാണ് എന്ന് പറയേണ്ടതില്ല. ഓരോ കഥാപാത്രത്തെയും മുഖ്യ കഥാപാത്രവുമായും കഥാതന്തുവുമായും എപ്രകാരം ഉൾച്ചേർന്നിരിക്കുന്നു എന്ന വസ്തുതയും വായനക്കാരെ അതിശയിപ്പിക്കുന്നുണ്ട്. നന്ദി. നമസ്കാരം.